ആളുകളില്ല. അപ്പോൾ പൊതുഗതാഗത സംവിധാനമായ പൊതുമേഖലാ സ്ഥാപനമായ സ്ഥിരം തൊഴിലാളികളുള്ള KSRTC ഇല്ലാതാക്കി കരാർ തൊഴിലാളികളെ വെച്ച് പുതിയ കമ്പനി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതാണ് ഇടതുപക്ഷ സമീപനം. അപ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ വലിയ പൊതുഗതാഗത സംവിധാനമായ കമ്മീഷൻ റെയിൽ കൊണ്ടുവരാൻ പോകുന്ന ആളുകൾ ഇപ്പോൾ 2000 കോടി രൂപ മുടക്കി ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും പറ്റാതെ അത് നശിച്ചു പോട്ടെ എന്നുള്ള ലൈനിലാണ്. ശമ്പളം കൊടുക്കാതെ, സർവീസ് നടത്താതെ, മാത്രമല്ല കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്ക്രാപ്പ് അടിസ്ഥാനത്തിൽ തൂക്കി വിൽക്കാൻ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ്സുകൾ 1 മാസം ഒരു ഡീസൽ വണ്ടി ഓടിയില്ലെങ്കിൽ പിന്നെ അത് തുരുമ്പെടുത്ത് പോയി അത് തൂക്കി വിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ KSRTCയിലെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ബസ്സുകൾ സ്ക്രാപ്പ് വിലയിൽ തൂക്കി വിൽക്കാൻ പോവുകയാണ്. എത്ര അപകടകരമായ സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. ഇതാണോ 6 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ബാക്കി പത്രം? അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി സാധാരണക്കാരെ ബാധിക്കുന്നു. ഇപ്പോൾ എത്ര പേരാണ് വിളിക്കുന്നത്? 600 രൂപ കൂലി കിട്ടുന്ന ഒരാൾ 200 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. KSRTC ബസ് വളരെ ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുകയാണ്. പുതിയ തൊഴിലാളികളെ വയ്ക്കുന്നില്ല. അവർ ഓടിക്കൊണ്ടിരിക്കുന്ന കിലോമീറ്ററുകളുടെ ദൂരം കുറച്ചുകൊണ്ടിരിക്കുന്നു. അപകടകരമായ രീതിയിലേക്ക് പോകുന്നു. ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കുന്നത് ശരിയാണോ? ശമ്പളം കൊടുക്കാതെ KSRTC ജീവനക്കാർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ശമ്പളം കൊടുക്കാതെ പറ്റുമോ? ശമ്പളം കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി വന്ന് ഇതെല്ലാം ഒന്ന് ഓർഡറിലാക്കാൻ ശ്രമിച്ചാൽ കേരളത്തിന് നന്നായിരിക്കും എനിക്ക് എന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത്. അവിടെ ആരെയും കല്യാണം നടക്കണല്ലോ ക്ഷണിക്കണ്ടോ? ഞാൻ അതിനെ കുറിച്ച് നോ കമന്റ്സ്. ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നേതാക്കൾ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നോ കമന്റ്സ്. പ്രതീക്ഷയിലെ ഒരു വേറൊരു കാര്യം, അതായത് മലപ്പുറത്ത് ഒരു വേദിയിൽ ഒരു മുഷവറ അംഗം അബ്ദുള്ള മുസ്ലിയാർ ഒരു പെൺകുട്ടിയെ ഒരു അപമാനിച്ചിറക്കപ്പെടുന്ന ഒരു ദൃശ്യം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോടും യോജിക്കാൻ കോൺഗ്രസിനോ UDFനോ കഴിയില്ല. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോടും അല്ല, വളരെ കൃത്യമാണല്ലോ, അതിനേക്കാളും വലിയത് അപ്പുറത്തോട്ട് പറയേണ്ടല്ല. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല. താങ്കൾ പറഞ്ഞതിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി, ബാലാവകാശ കമ്മീഷൻ ഇതുവരെ ഒരു അക്ഷരം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അവർ പറയുന്നവർ പറയട്ടെ, ഞാനത് കണ്ടു. ആ വാർത്ത അത് കണ്ട വിഷ്വൽ ശരിയാണെങ്കിൽ അതാണ് എൻ്റെ അഭിപ്രായം. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോടും ഒരു തരത്തിലും യോജിക്കില്ല. അല്ല, മദ്യനയം ചർച്ച ചെയ്യണ്ടേ? KCBC അല്ല അത് പറയേണ്ടത്. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ എന്തായിരുന്നു എല്ലാവരും ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾ? ഈ LDF ഗവൺമെൻറ് പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഇപ്പോഴും നിലവിലിരിക്കുന്നുണ്ട്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം മദ്യം മാത്രമല്ല, മയക്കുമരുന്ന് കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയകൾക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയാണ് പാർട്ടിയുടെ ലോക്കൽ നേതൃത്വങ്ങൾ. വളരെ അപകടത്തിലായിരിക്കുകയാണ് കേരളത്തിൽ. എനിക്ക് കേരളത്തിലെ മാതാപിതാക്കളോട് പറയാനുള്ളത് അതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചതിക്കുഴികൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ. എവിടെയും മയക്കുമരുന്ന് ഏറ്റവും അവൈലബിളായിട്ടുള്ള കാര്യമാണ്. 36 മണിക്കൂർ ലഹരി കിട്ടുന്ന മയക്കുമരുന്ന് വരെ കേരളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ വയലൻസ് വർദ്ധിക്കുന്നത്, അക്രമങ്ങൾ സംഭവിക്കുന്നത്, ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്, സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്നത്, ഇതെല്ലാം ഈ മയക്കുമരുന്നിൻ്റെയാണ്. ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഇവരൊക്കെ ലോക്കലായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് CPM ആണ്. ഭരണം പാർട്ടിയിലേക്ക് കൈമാറിയതിൻ്റെ ദുരന്ത ഫലമാണ് കേരളം അനുഭവിക്കുന്നത്. തൃക്കാക്കര ഗവൺമെൻറ്റിൽ ഗവൺമെൻറ്റിൻ്റെ മദ്യനയവും മയക്കുമരുന്നിനോടുള്ള ഈ സമീപനമൊക്കെ ചർച്ച ചെയ്യും, ഉറപ്പായിട്ട് ചർച്ച ചെയ്യപ്പെടണം. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. അത് ചർച്ച ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടത് കാസർഗോഡത്തെ മൊത്ത വികസന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ഗൗരവതരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. അല്ല, നമുക്കിവിടെ നല്ല ആശുപത്രി ഉണ്ടാകണം. കാസർഗോഡിന്റെ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ വരണം. നല്ല രീതിയിൽ ഈ മംഗലാപുരത്തേക്ക് പോകുന്ന പാവപ്പെട്ട രോഗികൾക്ക് പ്രയാസം ഉണ്ടാകാനുള്ള നല്ല സംഭവങ്ങൾ ഉണ്ടാകും. ശരിയാണ്.